പ്രശസ്തരും പ്രഗത്ഭരുമായ ധാരാളം സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. തുടക്കം തന്നെ അരവിന്ദൻ സാറിൻ്റെ തമ്പ്, അത് കഴിഞ്ഞിട്ട് ഭരതൻ സാറിൻ്റെ മർമ്മരം. മർമ്മരം എന്ന ചിത്രം തന്നെ ആദ്യം അവർ സാർ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ലായിരുന്നു. ആ സമയത്ത് വേറൊരു വർക്കിന് ഡേറ്റ് കൊടുത്തുപോയി, വളരെ വിഷമമുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു ഇങ്ങനെ കൊടുത്തുപോയത് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യമോ എന്തോ ആ പടം ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും ലൊക്കേഷൻ വെച്ച് എന്തോ അത് മുടങ്ങുകയും വീണ്ടും സാർ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ ബി എയുടെ എക്സാം ടൈമായിരുന്നു. പക്ഷെ ഏപ്രിലുള്ള എക്സാം സെപ്റ്റംബറിൽ എഴുതാമെന്ന് വെച്ച് ഞാൻ ആ സമയത്ത് മർമ്മരത്തിൻ്റെ ഷൂട്ടിങ്ങിന് മാട്ടുപ്പെട്ടിയിൽ പോയിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു അതും ഭരതൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ. പിന്നെ കെ ജി ജോർജ് സാറിൻ്റെ യവനിക, അതും ആ കാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ മമ്മൂക്ക, ജഗതി ചേട്ടൻ, തിലകൻ സാർ, നെടുമുടി ചേട്ടൻ, നാഗവള്ളി ചേട്ടൻ, അങ്ങനെ എല്ലാവരുടെയും കൂടെ അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഏകദേശം ഞാനപ്പം തുടക്കക്കാരി എന്ന് പറഞ്ഞാൽ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ കൂടെ അഭിനയിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജോർജ് സാറാണെങ്കിലും എല്ലാ ആ ക്യാരക്ടറിൻ്റെ എല്ലാം ഫൈൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഫാമിലിയായിട്ട് അഭിനയിക്കുമ്പോൾ തന്നെ ആ അന്തരീക്ഷം വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ എലിപ്പത്തായം, അതൊരു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. സാറാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും എല്ലാം നല്ല വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്ന ആ ക്യാരക്ടറാണെങ്കിൽ അപ്പോൾ സാർ പറഞ്ഞിരുന്നു ആ സമയത്ത് ധാരാളം ചിത്രങ്ങൾ അഭിനയിച്ചു, അതിൽ ഈ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞു ജലജിക്ക് ഇതിൽ ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ട. പക്ഷെ അതുവരെയുള്ള പടങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ ചിത്രങ്ങളിലും ഗ്ലിസറിൻ, അതായത് കരയുന്ന റോൾസ് ആയിരിക്കും. ഇതിൽ സാർ പറയായിരുന്നു ജലജ എൻ്റെ ഈ പടത്തിൽ ഗ്ലിസറിൻ ഞാൻ തരില്ല, എന്താ വെച്ചാൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഗ്ലിസറിൻ ഇല്ലാത്തൊരു പടമാണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടൂർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നീട് ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ വേനൽ എന്ന ചിത്രം, അതും വേറൊരു നായികയായിരുന്നു അവരുദ്ദേശിച്ചത്. പക്ഷേ അത് മാറി ഞാൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് ആ ചിത്രത്തിലാണ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്. ബാലേന്ദ്ര മേനോൻ സാർ രാധ എൻ പെൺകുട്ടി എന്ന ചിത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചത്. രാധ എന്ന കേന്ദ്ര കഥാപാത്രമായിരുന്നു അത്. ആ ചലച്ചിത്രം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയാം. അതിനുശേഷം ധാരാളം നല്ല കഥാപാത്രങ്ങൾ കിട്ടി, ഈ പ്രശസ്തരും പ്രഗത്ഭരുമായ ധാരാളം സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. ഇതിനൊപ്പം തന്നെ കമേഴ്ഷ്യൽ ഫിലിംസും ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. ജോഷി സാറിൻ്റെ പടം, പി ജി വിശ്വമരൻ സാറ്, ശശികുമാർ സാറ്, സാജൻ സാറ്, അങ്ങനെ ധാരാളം ചലച്ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മണ്ടന്മാർ ലണ്ടനിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഞാൻ ലണ്ടനിൽ പോയിരുന്നു. അതിൽ ധാരാളം രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്കൊരു ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് ലണ്ടൻ ഹൈക്കമ്മീഷണറുടെ വസതിയിൽ വെച്ച് ഗാന്ധി എന്ന ചിത്രത്തിൽ അഭിനയിച്ച സർ ബെൻ കിങ്സ്ലി, അതിൻ്റെ സംവിധായകൻ സർ റിച്ചർഡ് ആറ്റൻബറോ, ഇവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞു. ലണ്ടനിൽ വെച്ച് ഞങ്ങൾക്ക് ഹൈഡ് പാർക്കിൽ ഷൂട്ടിംഗ് നടന്നിരുന്നു. അവിടെ ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് വന്ന് ലണ്ടനിലെത്തിയിട്ട് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ്, അങ്ങനെയൊക്കെയാണ് അതിലെ തീം വരുന്നത്. അപ്പോൾ ഹൈഡ് പാർക്കിൽ വെച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് ആർക്കും കാശില്ല ഞങ്ങളുടെ കയ്യിൽ, ആഹാരത്തിന് വഴിയില്ല. അങ്ങനെ ഞങ്ങൾ
അവിടെ ഇരുന്നിട്ട് വേണുചേട്ടനൊക്കെ പാടുന്നു ഒരു തോർത്ത് മുണ്ട് വിരിച്ചിട്ട്. അപ്പം ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെ കാശിടാൻ തുടങ്ങി. സീൻ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് അതിലെ പോയ ധാരാളം ആൾക്കാർ, അതായത് ഫോറിനേഴ്സ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ, എന്തോ ഇത് പ്രോഗ്രാമാണ്, ഇവർക്ക് കാശില്ല എന്നുള്ള മട്ടിൽ ഞങ്ങൾക്കൊക്കെ കോയിൻസ് എറിഞ്ഞു തന്നു. അവൻ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വന്നു, പക്ഷെ ചിരിക്കാൻ പറ്റില്ലല്ലോ. അതൊരു അനുഭവമായിരുന്നു ഞങ്ങളുടെ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ടെന്നുള്ളത് അതിനുള്ള കാരണം എന്ന് പറയാനായിട്ട് പ്രശസ്തരായ എം ടി സാറ്, ജോൺ പോൾ സാറ്, പത്മരാജൻ സാറ്, ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ, ഇവരുടെ കഥകൾ, ഇത്രയും പവർഫുള്ളായിട്ടുള്ള കഥകളും അതിലെ സ്ട്രോങ് ക്യാരക്ടേഴ്സും, അതൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ എവിടെ പോയാലും എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നു, ഓർമ്മയോടെ ഇരിക്കുന്നു. അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റിൽ ഞങ്ങൾ കുടുംബത്തോടെ യു എസ് എയിലേക്കും കാനഡയിലേക്കും പോയിരുന്നു. ഹോളിഡേക്കാണ് പോയത്. പക്ഷെ നമ്മൾ മലയാളികൾ ഇല്ലാത്തൊരു സ്ഥലവും ഇല്ല. പക്ഷെ തീരെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ അലാസ്കയിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ചെറുപ്പക്കാരൊരു യങ് കപ്പിളാണ്. അവർ വന്നിട്ട് ഞാൻ അവർ മലയാളികളാണെന്നേ അറിഞ്ഞില്ല. വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് അപ്പം ജലജ മാം അല്ലേ എന്ന് ചോദിച്ച് എൻ്റെ കൂടെ ചിത്രങ്ങൾ, ഐ മീൻ ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു. ഇത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ ഹോളിഡേയ്സിനും ഇങ്ങനെ എല്ലാവരും അലാസ്കയിലും കാനഡയിലും ഒക്കെ പോയി. അതൊരു ഇൻസിഡൻ്റ് ആണ്. കാൽഗറിയിൽ നിന്ന് അവർ വന്നതാണെന്ന് പറഞ്ഞു. അതല്ലാതെ തന്നെ ഞങ്ങൾ ബാൻഫ് എന്നൊരു സ്ഥലത്ത് കാനഡയിൽ പോയി. അവിടെയും ഇതുപോലെ തന്നെ. അപ്പം ഇവരിലൊക്കെ ഞാൻ ഓർമ്മയോടെ നിൽക്കുന്നു എന്ന് പറയാനായിട്ട് എൻ്റെ പവർഫുൾ, ഐ മീൻ പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിഞ്ഞു. അതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ആദ്യം കുമാരിയെ കാണുന്ന ഒരു ദുഃഖകുട്ടി എന്നുള്ളൊരു ശാരദയെ റീപ്ലേസ് ചെയ്തിട്ട് ജലജ എന്നുള്ളതാണ് ഞാൻ കണ്ടു വന്നിരുന്നത്. പിന്നെ കുറേ നല്ല പടങ്ങൾ ചെയ്യാൻ ഭാഗ്യമുണ്ടായി കുമാരിക്ക്. പിന്നെ പലരും ചോദിക്കുകയുണ്ടായിട്ടുണ്ട് സിനിമ വിട്ടുപോവുകയാണോ അല്ലയോ. സിനിമ ഞങ്ങൾ വിട്ടിട്ടുമില്ല, ഞങ്ങൾ സിനിമയും വിടാൻ നിശ്ചയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സമയം, മോളുടെ പഠിത്തം എന്നുള്ള യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് മാച്ചു കളയാൻ പാടില്ല. അപ്പം സിനിമയിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറയുന്നതിൽ അതിലൊരു അർത്ഥമില്ല. സമയമാണ് അതിൻ്റെ കാരണം. ഇനി സമയം വരുമ്പം തിരിച്ച് വീണ്ടും വരുന്നു. അതെ, പ്രകാശ് പറഞ്ഞതുപോലെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ വിവാഹ സമയത്ത് ഇൻ്റർവ്യൂ വന്നിരുന്നു, ചില സിനിമ നിർത്തിയിട്ട് പോവുകയാണോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ നിർത്തിയിട്ട് പോകുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നാളെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ താല്പര്യമുണ്ട്. പ്രകാശ് പറഞ്ഞ പോലെ അതിനൊരു വിരോധവും ഇല്ല. പക്ഷെ മോളിപ്പം പഠിച്ച് ഇപ്പം 11th പഠിക്കുന്നത്. അപ്പം പഠിത്തമാകുമ്പോഴത്തേക്കും നമ്മൾ ബഹ്റിനിലാകുമ്പോഴത്തേക്കും ഞാൻ അവിടെ തന്നെ വേണമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ വെക്കേഷൻ ടൈമിലോ എന്തെങ്കിലും നല്ല ഓഫീസ് വരികയാണെങ്കിൽ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുക, എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. തീരത്ത് വെറുതെ ഇരിക്കുക മോഹം.